ബത്തേരി ബിജെപി കോടക്കേസിൽ സംസ്ഥാന സംഘടന ജനറൽ സെക്രട്ടറി എം ഗണേഷിനെയും വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനെയും പ്രതി ചേർത്തു. കോഴക്കൈമാറ്റത്തിൽ ഇവർക്കെതിരെ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നാണ് വിവരം. കേസിൽ സി കെ ജാനുവിൻ്റെ വീട്ടിൽ റെയ്ഡ്, ക്രൈംബ്രാഞ്ചാണ് റെയ്ഡ് നടത്തുന്നത്. വിവരങ്ങളുമായി അനൂപ്, വയനാട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട. അനൂപ്, ബിജെപിയുടെ സംഘടനാ സെക്രട്ടറി ഗണേഷിനും പ്രശാന്ത് മലവയലിനും എതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒപ്പം തന്നെ സി കെ ജാനുവിൻ്റെ വീട്ടിൽ റെയ്ഡുകൾ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നു. അനൂപ്, ജോർജിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബത്തേരിയിലെ ബി ജെ പി കോഴയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രശാന്ത് മലവിനെതിരെയും എം ഗണേഷിനെതിരെയും, അതായത് എം ഗണേഷ് ബിജെപിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പ്രശാന്ത് മലവൽ, ഇവർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കേസെടുക്കുന്നു. നിർണായകമായ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നിയമ നടപടി ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ഉപയോഗിച്ച ഫോണുകൾ ഹാജരാക്കാൻ നൽകിയ നോട്ടീസുകൾ തുടർച്ചയായി അവഗണിച്ചതോടെയാണ് അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഫോണുകൾ വളരെ നിർണായകമാണ്. ആ ഫോണുകൾ ഇത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഇവർ ഹാജരാക്കിയിരുന്നില്ല. അതിനെ തുടർന്ന് രണ്ടു തവണ നോട്ടീസ് നൽകിയിരുന്നു ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട്. എന്നാൽ എം ഗണേഷ് രണ്ടു തവണയും ഈ ആവശ്യം നിരസിച്ചു. പ്രശാന്ത് മലവയൽ ഒരു ഫോൺ, അതായത് ഒരു പുതിയ ഫോൺ മാത്രമാണ് ഹാജരാക്കിയത്. ഇതേ തുടർന്നാണ് ഐ പി സി 188 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഫോൺ ഹാജരാക്കുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന ഫോൺ സംഭാഷണങ്ങൾ, അതോടൊപ്പം നടന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിന് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എത്രയും വേഗം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കേസിൽ സി കെ ജാനുവിന് എൻ ഡി എ സ്ഥാനാർത്ഥിമാർ 35 ലക്ഷം രൂപ കെ സുരേന്ദ്രൻ നൽകി എന്ന കാര്യം എന്നതാണ് പശ്ചാത്തലം. ഈ കേസ് ഈ ഇതിൽ രണ്ടാം പ്രതിയാണ് സി കെ ജാനു, ഒന്നാം പ്രതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. ഈ കേസിൽ നേരത്തെ തന്നെ തെളിവെടുപ്പ് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നിരുന്നു. അതായത് പ്രധാനമായും ഈ പണം കൈമാറി എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷണ സംഘം ഈ സാക്ഷികളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ബത്തേരിയിലെ മണിമല ഹോം സ്റ്റേ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഹൊറൈസൺ ഹോട്ടൽ എന്നിവിടങ്ങളിൽ. ഇതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് നടപടികൾക്ക് വേണ്ടി അന്വേഷണ സംഘം കടക്കുന്നത്. ഇതിനിടെ ആണ് മാനന്തവാടിയിലെ സി കെ ജാനുവിന്റെ, ജെ ആർ പി മുൻ സംസ്ഥാന അധ്യക്ഷ സി കെ ജാനുവിന്റെ വീട്ടിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തുന്നത്. സാമ്പത്തിക ഇടപാടുകളും മറ്റും സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. ഈ തുക കൈമാറിയതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ സി കെ ജാനുവിനോട് ചോദിച്ചറിയാനുമുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഏതായാലും പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഈ അടുത്തിടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചെല്ലാം അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഏതായാലും ഈ റെയ്ഡ് ഇപ്പോൾ പൂർത്തിയാവാറായി. നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. ഏതായാലും ബത്തേരിയിലെ ബി ജെ പി കോഴയുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. നിർണായകമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. കേസിലെ ഒന്നാം പ്രതി കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കും. അതിനിടെയാണ് ഇപ്പോൾ എം ഗണേഷിനെയും അതുപോലെ തന്നെ ഈ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനെതിരെ കൂടി നിർണായകമായ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നിയമ നടപടികൾ ണോ ഇപ്പോൾ അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്? ഇവർക്കെതിരെ കേസെടുക്കുന്നു, ഡിജിറ്റൽ തെളിവുകൾ അത് ഇല്ലാതാക്കാൻ ബി ജെ പി നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നാണോ അന്വേഷണ സംഘത്തിന്റെ നിഗമനം? ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ബോധ്യമായതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യമായതാണ്. അതിന്റെ ഭാഗമായി എം ഗണേഷ് ബിജെപിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേഷ് ജില്ലയിലെത്തുകയും ഈ പലതരത്തിൽ ഇത്തരത്തിൽ എതിരായി മൊഴി കൊടുക്കാൻ സാധ്യതയുള്ളവരുടെയും മറ്റും അവരെയെല്ലാം സന്ദർശിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തൊരു നടപടി കൂടി ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അതോടൊപ്പമാണ് ഏറെ പ്രധാനപ്പെട്ടത് ഈ ഫോൺ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നേരത്തെ പ്രസിദ്ധ ഇപ്പോൾ നൽകിയ മൊഴികളിൽ ഉൾപ്പെടെ ചില അവർ പുറത്തുവിട്ട ചില ഫോൺ സംഭാഷണങ്ങളിൽ ഉൾപ്പെടെ എം ഗണേഷിന്റെയും പ്രശാന്ത് മലവേന്റെയും എല്ലാം ഈ കോഴ കൈമാറ്റത്തിലുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. ആ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ഫോണുകൾ വളരെ നിർണായകമാണ്. ആ ഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഈ ഫോണുകൾ വളരെ പ്രധാനമാണ് ഈ അന്വേഷണത്തിൽ. അത് ഹാജരാക്കാൻ രണ്ടു തവണ നോട്ടീസ് നൽകിയെങ്കിലും എം ഗണേഷ് ഉൾപ്പെടെ ഇത് തുടർച്ചയായി നിരസിക്കുകയാണ് ഉണ്ടായത്. അത് പ്രധാനമായും ഈ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതായി കണക്കാക്കപ്പെടും. അല്ലെങ്കിൽ അത്ര ഒരു നീക്കം ഈ പ്രതികളുടെ ഭാഗം, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്
ലഭ്യമായ വിവരം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ അതിന്റെ പ്രധാനമായ ഉദ്ദേശം എത്രയും വേഗം ഈ ഫോണുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ എത്തിക്കുക എന്നത് തന്നെയാണ്. ഈ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയിൽ ഒരു ഫോൺ നശിപ്പിച്ചു കളഞ്ഞതായുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നിയമ നടപടികളിലൂടെ ഇക്കാര്യത്തെ നേരിടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിൽ ഇവർ പ്രതികളാവുകയും ചെയ്യും. വ്യക്തമാണ്. അനുവാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബത്തേരി കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെ അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ സി കെ ജാനുവിന്റെ വീട്ടിൽ പോലീസ് പരിശോധനകൾ നടത്തുകയാണ്.